ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുന്തിരിത്തണ്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മുന്തിരിത്തണ്ട് എന്ന് പറയുന്നത് അതൊന്നും ആരും എടുത്ത് വെക്കാറൊന്നും ഉണ്ടാവില്ല, കളയുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് വെച്ചിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹോം ഡെക്കർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതവിടെ കുറച്ച് മുന്തിരിത്തണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കമ്പ്, അതായത് ഉണങ്ങിയ കമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു തിക്കെങ്കിലും വേണം. ഇത് മാസ്കിംഗ് ടേപ്പാണ്. ഇനി ഇവിടെ ഒരു മുന്തിരിത്തണ്ട് എടുത്ത് ഈ ഒരു കമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത മുന്തിരിത്തണ്ട് എടുത്ത് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്നാമത്തെ മുന്തിരിത്തണ്ട് എടുത്ത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം മൂന്ന് പീസ് മുന്തിരിത്തണ്ട് ഉപ്പതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ, ഞാനിവിടെ നീളത്തിലൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഇവിടെ കാണിക്കണ പോലെ ഒന്ന് ഇങ്ങനെ ആക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ഈ, അതായത് ഈ കമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് പെയിൻറ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അക്രിലിക് കളർ ബ്രൗൺ ആണ്. ആ ഒരു പെയിൻറ് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് പെയിൻ്റൊക്കെ ചെയ്തു. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ലീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ പിൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാണിച്ച കാര്യം വീണ്ടും വീണ്ടും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ഷെയ്ഡേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിൽ ഞാൻ രണ്ട് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ലൈറ്റ് ഗ്രീനിലും ഡാർക്ക് ഗ്രീനിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു റെഡിയാക്കി വെച്ച് മുന്തിരിത്തണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് ഓരോന്നെടുത്ത് സ്റ്റിക്ക് ചെയ്യാണ്. അതായത് അടുത്തടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തായത്തിൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കാണിക്കുകയോ, അതേപോലെ ഇത്ത അതെങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിചാരിച്ചത്ര ആളുകളാണ് എത്തിയിട്ടില്ല. അപ്പോൾ അത് ആവശ്യപ്പെട്ട കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, കൂടാതെ ഇവിടെ പിൻ ചെയ്തിടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതവിടെ കുറച്ച് പീസ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുന്തിരിത്തണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലീഫിൽ അത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കാണിച്ചുതരാം. അങ്ങനെ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തപ്പോൾ അപ്പോൾ നമ്മുടെ മുന്തിരിത്തണ്ട് ഒട്ടും കാണുന്നില്ല. അപ്പോൾ അതിനാണ് ഞാൻ മുന്തിരിത്തണ്ടിനെ എടുക്കണമെന്ന് പറഞ്ഞത്, നിറയെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. നല്ലൊരു ആർട്ടിഫിഷ്യൽ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതവിടെ ചെറിയൊരു കണ്ടെയ്നർ പോലത്തെ ഒരു ചെറിയൊരു ബൗൾ കേട്ടോ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രീ ഇതിലിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് കളർ പേബിൾസ് ആണ്, അതും കൂടി ഇതിലിങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് ഭംഗി കൂട്ടുകയാണ്.
അപ്പോൾ ഇത് നല്ലൊരു ഷോ പീസാണ്, അതായത് നമ്മുടെ കോഫി ടേബിളിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഷോ പീസാണ് ഇത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. പിന്നെ ഈ ഒരു ലീഫ് ഉണ്ടാക്കാൻ കുറച്ച് നേരം ഇരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ.